ലോകത്ത് ഒരുപാട് കാർ മാനുഫാക്ചറേഴ്സ് ഉണ്ട്. അതിന്റെ എണ്ണം ഒന്നും എണ്ണി തിട്ടപ്പെടുത്താൻ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, എങ്കിലും ഒരുപാട് കാർ മാനുഫാക്ചറേഴ്സ് ഉണ്ട്. അതിൽ തന്നെ ലോകത്തെ ഏറ്റവും വലിയ കാർ മാർക്കറ്റുകൾ എടുത്താൽ അതിലൊന്ന് ഇന്ത്യയാണ്. നമ്മുടെ സ്വന്തം രാജ്യമായിട്ടുള്ള ഇന്ത്യയാണ് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഒരു നാലാമത്തെയോ അഞ്ചാമത്തെയോ വെഹിക്കിൾ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഒരുപാട് കാറുകൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നുണ്ട്, അമേരിക്കൻ കാറുകൾ ഇറങ്ങുന്നുണ്ട്. അമേരിക്കൻ കാറുകളാണ് ഫോർഡ് പോലുള്ള കാറുകൾ, പിന്നെ ജനറൽ മോട്ടോഴ്സിന്റെ കാറുകൾ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു, ഷെവർലെ എന്നൊരു കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന കാറുകളൊക്കെ അമേരിക്കൻ ബ്രാൻഡുകളാണ്. പിന്നെ ജർമ്മനിയിലേക്ക് പോയി കഴിഞ്ഞാൽ ജർമ്മനിയിലെ ബ്രാൻഡുകൾ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നുണ്ട്. ഓഡി ഉണ്ട്, ദെൻ ഫോക്സ് വാഗൺ ഉണ്ട്, ദെൻ മെഴ്സിഡസ് ബെൻസ് ഉണ്ട്, ബി എം ഡബ്ല്യു ഉണ്ട്. ഇതെല്ലാം നമ്മൾ കാണുന്ന ഈ കാറുകളെല്ലാം തന്നെ ജർമ്മൻ മാനുഫാക്ചറേഴ്സിന്റെ കാറുകളാണ്. ദെൻ ഇറ്റാലിയൻ മാനുഫാക്ചറേഴ്സ് ഉണ്ട്, ഇറ്റാലിയൻ മാനുഫാക്ചറേഴ്സിന്റേതാണ് ഫിയറ്റ് പോലുള്ള കാറുകൾ. പിന്നെ ഫ്രഞ്ച് മാനുഫാക്ചറേഴ്സാണ് റെനോൾട്ട് പോലുള്ള കാറുകൾ. ദെൻ ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന മാനുഫാക്ചറേഴ്സാണ് ടാറ്റ, മഹീന്ദ്ര പോലുള്ള കാർ കമ്പനികൾ. പിന്നെ മാരുതി പിന്നെ കൊളാബറേഷനാണ്, മാരുതി ഒറ്റയ്ക്കല്ല, സുസുക്കി ആയിട്ടുള്ള ഒരു കൊളാബറേഷനാണ്. പിന്നെ ജാപ്പാനീസ് കാർ മാനുഫാക്ചറേഴ്സ് ഒരുപാടുണ്ട് ഇന്ത്യയിൽ. ടൊയോട്ട ഉണ്ട്, നിസാൻ ഉണ്ട്, പിന്നെ മാരുതി സുസുക്കി ഉണ്ട്, ഇങ്ങനെ കുറെ മിറ്റ്സുബിഷി പോലുള്ള ഒരുപാട് ജപ്പാനീസ് കാർ മാനുഫാക്ചറേഴ്സ് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. പിന്നെ സൗത്ത് കൊറിയൻ വരുന്നുണ്ട്, ഹ്യുണ്ടായി, പിന്നെ അതുപോലെ കിയ പോലുള്ള കാർ കമ്പനികൾ. പിന്നെ ബ്രിട്ടീഷ് മാനുഫാക്ചറേഴ്സ് ജാഗ്വർ ആൻഡ് ലാൻഡ് റോവർ പോലുള്ള കമ്പനികൾ, ഇങ്ങനെ ഒരുപാട് കമ്പനികൾ ഇന്ത്യയിൽ ഇന്ന് കാറുകൾ ഇറക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഈ ജാപ്പാനീസ് മാനുഫാക്ചറേഴ്സ്, ഈ ടൊയോട്ട, പിന്നെ സുസുക്കി, മാരുതി സുസുക്കി, പിന്നെ നിസാൻ പോലുള്ള വാഹനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ വാഹനങ്ങൾക്ക് പൊതുവെ ലൈഫ് കൂടുതലാണ്. അവരുടെ കാറിനായിക്കോട്ടെ, അതുപോലെ തന്നെ കാറുകളുടെ എഞ്ചിൻ ആയിക്കോട്ടെ, ഈ വാഹനങ്ങൾക്കൊക്കെ പൊതുവെ എഞ്ചിനും വണ്ടികൾക്കും പൊതുവെ ലൈഫ് കൂടുതലാണ്. എന്നാൽ ഈ പറയുന്ന മറ്റ് യൂറോപ്യൻ മാനുഫാക്ചറേഴ്സിന്റെ കാറുകൾ പലതും എടുക്കാം, വ്യത്യാസമുണ്ട്. ചില കമ്പനികൾക്കൊക്കെ വ്യത്യാസമുണ്ടെങ്കിലും പൊതുവെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം യൂറോപ്യൻ മാനുഫാക്ചറേഴ്സ്, അമേരിക്കൻ മാനുഫാക്ചറേഴ്സ് പോലുള്ള അവരുടെ കാറുകൾക്കൊക്കെ ലൈഫ് അധികം ഉണ്ടാവാറില്ല, അല്ലെങ്കിൽ അവരുടെ എഞ്ചിൻ ലൈഫ് കുറവായിരിക്കും. ടൊയോട്ടയുടെ വണ്ടികളും മറ്റുമൊക്കെ, അല്ലെങ്കിൽ ഈ മാരുതിയുടെ ചില വണ്ടികളുടെയൊക്കെ എഞ്ചിനൊക്കെ 2 ലക്ഷം 3 ലക്ഷം പോകുമ്പോൾ ടൊയോട്ടയുടെ 5 ലക്ഷം 6 ലക്ഷം 7 ലക്ഷം ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നിട്ടും കുഴപ്പങ്ങളൊന്നുമില്ലാതെ തന്നെ വീണ്ടും വണ്ടി ഓടുന്നുണ്ട്. എന്നാൽ ജർമ്മൻ മാനുഫാക്ചറേഴ്സ് അത്രയും ഓടി, അല്ലെങ്കിൽ യൂറോപ്യൻ മാനുഫാക്ചറേഴ്സ് അല്ലെങ്കിൽ അമേരിക്കൻ മാനുഫാക്ചറേഴ്സിന്റെ അത്രയും ഓടി വണ്ടികൾ നിങ്ങൾക്ക് കാണുക എന്നുള്ളത് വളരെ കുറവാണ്. ഉണ്ടായിരിക്കും, പക്ഷെ വളരെ വളരെ കുറവായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ജാപ്പനീസ് മാനുഫാക്ചറേഴ്സിന്റെ കാറുകൾക്ക് കൂടുതൽ ലൈഫ് കിട്ടുന്നതും, എന്തുകൊണ്ടാണ് യൂറോപ്യൻ മാനുഫാക്ചറേഴ്സ് അല്ലെങ്കിൽ അമേരിക്കൻ മാനുഫാക്ചറേഴ്സിന്റെ കാറുകൾക്ക് ലൈഫ് കുറയുന്നതിന്റെയും കാരണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് അവസാനം വരെ കാണുക. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം കാറുകളുടെ എഞ്ചിന് ലൈഫ് കൂടുന്നതും കാറുകളുടെ ലൈഫ് കൂടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ജർമ്മൻ കാറുകൾ, അമേരിക്കൻ കാറുകൾ, യൂറോപ്യൻ മെയ്ഡ് കാറുകളൊക്കെ വളരെ ബെസ്റ്റ് എഞ്ചിനീയറിംഗ് ആണെന്നാണ് അവർ അവകാശപ്പെടാറുള്ളത്. അതായത് ജർമ്മൻ കാറുകളാണ്, ജർമ്മൻ എഞ്ചിനീയേഴ്സാണ് ഏറ്റവും ബെസ്റ്റ് എഞ്ചിനീയർഡ് കാഴ്സ് എന്നാണ് പൊതുവെ പറയാറ്. കരികശ്ശേരി തന്നെയാണ് വളരെ ബെസ്റ്റ് എഞ്ചിനീയർഡ് കാറൊക്കെ തന്നെയാണ്. പക്ഷേ ഈ കാറുകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ കുറച്ച് റൂൾസ് ഉണ്ട്, കാറുകൾ ഇങ്ങനെ ഓടിക്കണം, കാറുകളുടെ സർവീസ് ചെയ്യേണ്ട, മെയിൻ്റനൻസ് ചെയ്യേണ്ട രീതികൾ ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെ 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 രീതികളിലൊക്കെ ഓടിച്ചു പോവുക. അതിന്റെ ഓണേഴ്സ് മാനുവലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിന്റെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ബിഫോർ യൂസ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് തന്നെ, 2-3 പേജുകളുണ്ട് അങ്ങനെ എല്ലാ കാറുകൾക്കും ഉണ്ടത്. അത് പക്ഷെ വാഹനം വാങ്ങിക്കുന്ന ആരും തന്നെ അതൊന്നും തുറന്നു നോക്കാറില്ല. അപ്പോൾ നിങ്ങൾ ഇനി മുതൽ നിങ്ങളുടെ വാഹനത്തിലായി ആ മാനുവലും തുറന്നു നോക്കുക. അതിനകത്ത് പറയുന്ന ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്, നമ്മൾ ഒരിക്കലും കാണാത്ത ഇൻഫർമേഷൻസ് പലതും അതിനകത്ത് അറിയാൻ പറ്റും. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസ് ടു യൂസ് ഒക്കെ അനുസരിച്ചിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആ ഒരു രീതിയിലാണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ ലൈഫ് കൂടും, സ്വാഭാവികമായിട്ടും കൂടും. എന്നാൽ ജാപ്പനീസ് മാനുഫാക്ചറേഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാപ്പനീസ് മാനുഫാക്ചറേഴ്സ് കാർ നിർമ്മിക്കുമ്പോൾ തന്നെ അവർ ചിന്തിക്കുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാറ് എല്ലാവരും നമ്മൾ പറയുന്ന രീതിയിലായിരിക്കില്ല ഉപയോഗിക്കുക, ഇതിനെ ആളുകൾ ഏത് രീതിയിൽ വേണമെങ്കിലും അബ്യൂസ് ചെയ്യാം ഈ കാറിനെ. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ആളുകൾ കാർ ഓടിക്കാം, പൊളിച്ചോടിക്കാം. അപ്പോൾ ഏത് രീതിയിൽ ഓടിച്ചാലും കാറിന് ലൈഫ് ഉണ്ടായിരിക്കണം, ഏത് രീതിയിൽ ഓടിച്ചാലും കാർ നന്നായി തന്നെ ഇരിക്കണം, എഞ്ചിന് ലൈഫ് ഉണ്ടായിരിക്കണം. ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണ്
കാറുകൾ നിർമ്മിക്കാറ്, ജാപ്പനീസ് മാനുഫാക്ചറേഴ്സ്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ട് എത്ര അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചാലും ഒരു പരിധിയിലധികം ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കും അവർ നിർമ്മിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ടൊയോട്ടയുടെ കാറുകൾ എടുക്കാം. ടൊയോട്ടയുടെ കാറുകളുടെ എഞ്ചിൻ്റെ ലൈഫ് കൂടുതലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ടൊയോട്ടയുടെ കാറിൻ്റെ എഞ്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ എഞ്ചിനുകളാണ്. ഇപ്പോൾ ടൊയോട്ട ഇന്നോവയ്ക്ക് എടുക്കുകയാണെങ്കിൽ 2.5 ലിറ്ററും 2.8 ലിറ്ററും ഒക്കെ ആയിരുന്നു അതിൻ്റെ എഞ്ചിൻ സൈസ് വരുന്നത്. ഇപ്പോൾ ചെറിയൊരു എറ്റിയോസ് ലിവായി കാറിന് തന്നെ എഞ്ചിൻ സൈസ് വരുന്നത് 1.4 ലിറ്ററാണ് ഡീസൽ എഞ്ചിൻ. ഈ സൈസിൽ അത്യാവശ്യം വലിപ്പമുള്ള സൈസായിട്ട് പോലും ഇതിലും ചെറിയ സൈസിൽ ഇറങ്ങുന്ന കാറുകളുടെ എഞ്ചിൻ്റെ പവർ പോലും പലപ്പോഴും നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യാറില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്രഷൻ റേഷ്യോ. ഡീസൽ കാറുകളിൽ കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ്റെ അകത്ത് ഈ എയർ ഫ്യൂളിനെ കംപ്രസ് ചെയ്ത് പരമാവധി കംപ്രസ് ചെയ്യും. അത് പൊതുവെ ജർമ്മൻ കാറുകൾക്കും അതുപോലെ സൗത്ത് കൊറിയൻ, ഇപ്പോൾ ഹ്യുണ്ടായ് പോലുള്ള കാറുകളൊക്കെ എടുക്കുകയാണെങ്കിൽ അതിനൊക്കെ കംപ്രഷൻ വളരെ കൂടുതലാണ്. കംപ്രഷൻ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ചെറിയ എഞ്ചിനിൽ നിന്ന് തന്നെ വളരെയധികം പവർ ലഭിക്കും. അതായത് ഒരു ചെറിയ എഞ്ചിനെ പരമാവധി പണിയെടുപ്പിക്കുക എന്നുള്ളതാണ് ആ ഒരു പോളിസി, അതാണ് അവരുടെ. അപ്പോൾ ചെറിയൊരു എഞ്ചിനിൽ തന്നെ നല്ല പവറും കിട്ടും, നല്ല മൈലേജും കിട്ടും. അത്യാവശ്യം നല്ല മൈലേജ് തന്നെയുണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന കാറുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അത്യാവശ്യം നല്ല മൈലേജ് തന്നെ കിട്ടും, പക്ഷേ നല്ല പവർ ഉണ്ടായിരിക്കും. എന്നാൽ ടൊയോട്ടയുടെ കാറുകളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അധികം പവറൊന്നും നിങ്ങൾക്ക് ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യില്ല. ഓടിക്കുമ്പോൾ പവർ മോശമെന്നല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷെ ആ ഒരു വലിയ എഞ്ചിൻ വെച്ചിരിക്കുന്ന ആ ഒരു സൈസിനനുസരിച്ചിട്ടുള്ള പവർ ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്നിരിക്കില്ല. അതിൻ്റെ കാരണം ഇതാണ്, കംപ്രഷൻ ചിലപ്പോൾ ഒരല്പം കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എഞ്ചിൻ്റെ അകത്ത് ഓവർ പ്രഷർ വന്ന് പതുക്കെ 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 എഞ്ചിൻ്റെ അകത്ത് തേയ്മാനം വരും. തേയ്മാനം വന്ന് വന്ന് പതുക്കെ ചെറിയ ക്രാക്ക് വീഴും, വിള്ളൽ വീഴും. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി എഞ്ചിൻ്റെ പെർഫോമൻസ് കുറയും. അങ്ങനെ വന്ന് വന്ന് വന്നാണ് പിന്നീട് എഞ്ചിൻ പണിയിലേക്കൊക്കെ പോകുന്നത്. എന്നാൽ ഈ പറയുന്ന കംപ്രഷൻ റേഷ്യോ കുറവാണ്, അകത്തുള്ള പ്രഷർ ഒരു പരിധി കൂടുതൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ജാപ്പനീസ് കാർ മാനുഫാക്ചറേഴ്സിൻ്റെയൊക്കെ എഞ്ചിൻ ലൈഫ് കൂടുതലാണ്. നമുക്കൊക്കെ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ നമുക്കറിയാം, പണ്ട് എൻ്റെയൊക്കെ ഒരു ചെറുപ്പത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫിൽ നിന്നൊക്കെ ഒരു സാധനം കൊണ്ടുവരികയാണ്, പ്രത്യേകിച്ച് ഒരു ഇലക്ട്രോണിക് സാധനമാണെങ്കിൽ ആദ്യം നോക്കുക അത് മെയ്ഡ് ഇൻ ജപ്പാനാണെന്നായിരുന്നു. മെയ്ഡ് ഇൻ ജപ്പാനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്ര നാൾ കഴിഞ്ഞാലും പോവില്ല എന്നായിരുന്നു പറയുക. പണ്ടത്തെ ഇലക്ട്രോണിക് ഷോപ്പുകളിലൊക്കെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഇലക്ട്രോണിക് ഷോപ്പുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് പറയും. പക്ഷേ ഇപ്പോൾ മെയ്ഡ് ഇൻ ജപ്പാൻ ഐറ്റംസ് ഒന്നും വരുന്നില്ല, കാരണം ആ ഒരു മേഖലയിലേക്ക് ചൈന അവരുടെ ഒരുപാട് ഐറ്റംസ് എന്താ പറയുന്നത് വളരെ വില കുറച്ച് ഇറക്കി തുടങ്ങിയതിന് ശേഷമാണ് പറയുന്നത് ജപ്പാന്റെ ഒരു ഇത് പോയി, ചൈനയുടെ ഒരു അതിപ്രസരം വന്നു കഴിഞ്ഞപ്പോൾ ചൈനയുടെ പ്രൊഡക്ട്സിന്റെ അതിപ്രസരം വന്ന ശേഷമാണ് ഈ പറയുന്ന ജപ്പാൻ അധികം സാധനങ്ങൾ ഇപ്പം അധികം കാണുന്നില്ല. മെയ്ഡ് ഇൻ ജപ്പാൻ എന്ന് പറയുന്ന അധികം ഐറ്റംസ് കാണുന്നില്ല. പക്ഷേ മെയ്ഡ് ഇൻ ജപ്പാൻ ആണെങ്കിൽ അത് ക്വാളിറ്റി കൂടിയ ഐറ്റംസ് ആണ്, എന്തൊക്കെ ചെയ്താലും ഒരു പ്രശ്നം വരില്ല, എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം എന്നുള്ള രീതിയിലായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെയാണ് അവരുടെ കാർ മാനുഫാക്ചറേഴ്സും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.